ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റോറി പറയാനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ട് ലൈക്ക് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇന്നത്തെ സ്റ്റോറി എന്ന് വെച്ചാൽ സിൻഡ്രല്ലയുടെ സ്റ്റോറിയാണ്. ഒരിടത്ത് ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അമ്മയ്ക്കൊരു കുഞ്ഞുമുണ്ടായിരുന്നു. അമ്മ മരിച്ചുപോയി. അച്ഛനായിരുന്നു ആ കുഞ്ഞിനെ നോക്കി വളർത്തിയത്. അച്ഛൻ രണ്ടാമത്തെ കല്യാണം കഴിച്ചു. ആ അമ്മ ഒരു രണ്ടാമത്തെ അമ്മ ഒരു ദുഷ്ടയായിരുന്നു. ഈ കൊച്ചിൻ്റെ പേര് സിൻഡ്രല്ല എന്നായിരുന്നു. ആ രണ്ടാമത്തെ അമ്മയ്ക്ക് രണ്ട് മക്കളും ഉണ്ടായിരുന്നു, റോസും ആനും. റോസും ആനും ഇവളെ കൊണ്ട് കുറേ പണിയെടുപ്പിക്കുകയായിരുന്നു. ഇവൾ ആ വീട് മുഴുവൻ വൃത്തിയാക്കുകയും പാത്രങ്ങൾ കഴുകുകയും ഇതൊക്കെയായിരുന്നു ഇവളുടെ ജോലി. ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് ഒരറിയിപ്പ് വന്നു. രാജകുമാരൻ ഒരു ലെറ്റർ അയച്ചു എല്ലാ വീടുകളിലും. ഓരോ വീട്ടിൽ നിന്നും ഓരോ പെൺകുട്ടികൾ നന്നായി ഒരുങ്ങി കൊട്ടാരത്തിൽ പോകണം. അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ രാജകുമാരൻ കല്യാണം കഴിക്കും. അപ്പോൾ ഈ ആനും റോസും അവരുടെ അമ്മയും പോയി. സിൻഡ്രല്ല പോവാൻ നോക്കിയപ്പോൾ അമ്മ സമ്മതിച്ചില്ല. സിൻഡ്രല്ല പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഒരു ഡ്രസ്സുണ്ട്, അതിട്ടുകൊണ്ട് ഞാൻ വരാം. പക്ഷേ അവർ സമ്മതിച്ചില്ല. ആ ഡ്രസ്സിന് കീറിക്കളഞ്ഞു. സിൻഡ്രല്ല കരഞ്ഞുകൊണ്ടേയിരുന്നു. അവരെല്ലാവരും പോയതിന് ശേഷം സിൻഡ്രല്ലയുടെ അടുത്ത് ഒരു മാലാഖ വന്നു. എന്നിട്ട് അവൾട്ട് ചോദിച്ചു, എന്തിനാ മോളെ നീ കരയുന്നത്? സിൻഡ്രല്ല പറഞ്ഞു, അത് എനിക്ക് കൊട്ടാരത്തിൽ പോവാൻ ഡ്രസ്സോ ഒന്നും തന്നെ ഇല്ല. എൻ്റെ ഡ്രസ്സ് മുഴുവൻ ചീത്തയാ. ഒരു ഡ്രസ്സ് അമ്മ കീറിക്കളഞ്ഞു. പെട്ടെന്ന് തന്നെ മാലാഖ സിൻഡ്രല്ലയ്ക്ക് നല്ല ഡ്രസ്സും പുതിയ ഷൂസും അവിടെയുള്ള ചില എലികളെ ഈ വണ്ടി ഓട്ടിക്കുന്ന ആളും പംകിനെ രഥവുമാക്കി. എന്നിട്ട് പറഞ്ഞു, 12 മണിക്ക് മുമ്പേ നീ തിരിച്ചു വരണം. കാരണം 12 മണിക്ക് നിൻ്റെ ഈ ഡ്രസ്സെല്ലാം പോവും, നിൻ്റെ പഴയ രൂപത്തിലെത്തും. സിൻഡ്രല്ല കൊട്ടാരത്തിൽ പോയി. രാജകുമാരൻ്റെ കൂടെ ഡാൻസ് കളിച്ചു. കുറച്ച് കഴിഞ്ഞ് സിൻഡ്രല്ല തിരിച്ചു വന്നു. 12 മണിക്ക് മുമ്പേ സിൻഡ്രല്ല കൊട്ടാരത്തിൽ നിന്ന് ഓടി വന്നു. രാജകുമാരന് അവളെ വലിയ ഇഷ്ടമായി. അവളുടെ ഒരു ചെരുപ്പ് മാത്രം വെളിയിൽ കിടന്നു. ആ ചെരുപ്പ് വെച്ച് പിറ്റേ ദിവസം രാജകുമാരൻ സിൻഡ്രല്ലയെ അന്വേഷിക്കാൻ തുടങ്ങി. അവരുടെ സോൾജേഴ്സിൻ്റെ പറഞ്ഞു, ഈ ചെരുപ്പ് ആർക്കാണോ മാച്ചാവുന്നേ അവരെ ഞാൻ കല്യാണം കഴിക്കൂ. ഓരോ വീടുകളിലും ഈ ചെരുപ്പ് ഓരോ പെൺകുട്ടികളുടെ കാലിലും ഇട്ട് നോക്കി. പക്ഷേ മാച്ചായില്ല. അവസാനം അവരെ രണ്ടാമത്തെ അമ്മയുടെ വീട്ടിൽ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് ആനിൻ്റെയും റോസിൻ്റെയും ചെരുപ്പായിരിക്കും. തീർച്ചയായും